ഏവരെയും ഒരിക്കൽ കൂടി വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1:17 നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയനിയമത്തിലെ ഹബക്കൂക്ക് പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ ഒരു പ്രയോഗത്തെ അടയാളപ്പെടുത്തുന്നത്. വിശ്വാസം കൊണ്ട് ദൈവത്തിൻ്റെ രക്ഷാകരമായിട്ടുള്ള പ്രവൃത്തിയിലേക്ക് നമ്മെ കൂട്ടിച്ചേർക്കുവാനായിട്ട് പൗലോസ് നിരന്തരം ശ്രമിക്കുന്നുണ്ട്. അതിനാൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുമ്പോൾ യഹൂദന്മാരുടെ കൂട്ടത്തിൽ ഉള്ളവർക്ക് മാത്രമല്ല, മറിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വിജാതീയർക്കും അംഗഹീനർക്കും വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനം ലഭിക്കും എന്ന് പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിനാൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുന്ന പ്രയോഗത്തെ പരിശോധിക്കുമ്പോൾ ഒരു മറു ചോദ്യം പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസിയായിരിക്കുന്ന നമുക്ക് ഒരു നീതിമാനായിരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അവിടെയാണ് എന്താണ് ഒരു നീതിമാൻ, ആരാണ് ഒരു നീതിമാൻ എന്ന പദത്തെ പരിശോധിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഗ്രീക്ക് ഭാഷയിൽ ദിക്കായോ സുനി എന്ന് പറയുന്ന പ്രയോഗമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റൈച്ചസ് അഥവാ നീതിമാൻ എന്ന് പറയുന്ന അർത്ഥമാണ് അവിടെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുക. ദൈവത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നവൻ ആരാണോ അവനാണ് നീതിമാൻ, അല്ലെങ്കിൽ അവളാണ് നീതിമതി. അപ്രകാരം ദൈവത്തിൻ്റെ പാതയിൽ സത്യത്തെയും ശരിയെയും മനസ്സിലാക്കി ജീവിക്കുന്നവരെ നീതിമാൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ നിഷ്കളങ്കനായി സമൂഹത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നവരല്ല നീതിമാൻ, മറിച്ച് ശരിയെയും സത്യത്തെയും മുറുകെ പിടിച്ച് അനീതിക്ക് എതിരെ സംസാരിക്കുന്നവനാരോ അവരാണ് നീതിമാൻ എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിനാൽ തന്നെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന പ്രയോഗം ഒരേ സമയം സാമൂഹിക പ്രതിബന്ധതയ്ക്കും ദൈവവിശ്വാസം മുറുകെ പിടിച്ചും ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കുമെതിരെ നിലനിൽക്കുവാൻ പൗലോസിൻ്റെ ഈ ഒരു പ്രയോഗത്തിലൂടെ നമുക്ക് സാധ്യമാകണം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.